ഹലോ ഗൈസ്, ലോകത്തിലെ ഒരേ ഒരു പക്ഷിക്ക് മാത്രമേ സൈഡിലോട്ടും ബാക്കിലോട്ടും പറക്കാൻ സാധിക്കൂ. അത് ഏത് പക്ഷിയാണെന്ന് നിങ്ങൾക്കറിയാമോ? പൂച്ചകൾക്ക് ശബ്ദം വരുന്നിടത്തേക്ക് അവരുടെ ചെവികൾ തിരിക്കാനുള്ള കഴിവുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ബ്ലൂ വെയിലിന് മറ്റൊരു അതിശയിപ്പിക്കുന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആനിമൽ ഫാക്ടുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിലെ പല ഫാക്റ്റുകളും ചിലപ്പോൾ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ മറക്കരുത്. വെൽക്കം ടു ജെയിംസ് കുഡിനെ പറ്റി നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ ഒരു ജെയിംസ് കുഡിന്റെ കണ്ണ് ഒരു മനുഷ്യന്റെ തലയോളം വലുതാണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതായത് ഏകദേശം 10 ഇഞ്ചാണ് അതിൻ്റെ വ്യാസം. ശരിക്കും ഞെട്ടിയല്ലേ? അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വലിപ്പം എത്രത്തോളമാണെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാമോ, ഒരു കോആളയുടെ ഫിംഗർ പ്രിന്റും ഒരു മനുഷ്യന്റെ ഫിംഗർ പ്രിന്റും ഏതാണ്ട് സമാനമാണ്. കേൾക്കുമ്പോൾ ഒരു പുതിയ അറിവ് പോലെ നിങ്ങൾക്ക് തോന്നും. ഓസ്ട്രേലിയൻ ഗവേഷകരാണ് ആദ്യമായി ഇത് കണ്ടുപിടിച്ചത്. രണ്ട് ഫിംഗർ പ്രിന്റുകളും വളരെ സാമ്യമുള്ളതാണ്. വിരലടയാളം വേർതിരിച്ചറിയാൻ വിദഗ്ധർക്ക് പോലും ബുദ്ധിമുട്ടുണ്ട്. ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ രണ്ടും ഒരുപോലെ തന്നെയാണ് തോന്നുന്നത്. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള സ്പൈഡേഴ്സ് ഇനങ്ങളിൽ ഒന്നാണ് ടെറൻഡുല സ്പീഷീസിലുള്ള ചിലന്തികൾ. ചിലന്തികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും ഇവയാണ്. ഇവയ്ക്ക് ആഹാരമില്ലാതെ ഏകദേശം 2 വർഷത്തോളം ജീവിക്കാൻ സാധിക്കുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ജെയിൻ പാണ്ടാസിന് ഉറങ്ങാൻ പ്രത്യേക സ്ഥലങ്ങൾ വേണ്ടി വരില്ല. എവിടെ ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെ അവർ ഉറങ്ങുന്നതാണ്. അതിപ്പോൾ മരത്തിന് മുകളിലായാലും താഴെ ആയാലും ശരി, അവർ ഉറങ്ങും. പക്ഷികളിൽ ഒരേ ഒരു പക്ഷിക്ക് മാത്രമേ സൈഡിലോട്ടും ബാക്കിലോട്ടും പറക്കാനാകൂ. അത് ഹമ്മിംഗ് ബേർഡിലാണ്. ഇവ പറക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഈ ചെറിയ പക്ഷി അവരുടെ ചിറകുകൾ അടിക്കുന്നത് വളരെ വേഗത്തിലാണ്. 1 സെക്കൻഡിൽ ഏകദേശം 80 പ്രാവശ്യം വരെ ചിറകടിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഒക്ടോപ്പസിന് 3 ഹൃദയങ്ങളാണ് ഉള്ളത്. അവരുടെ 2 ഹൃദയങ്ങൾ ഗിൽസുകളിലൂടെ രക്തം പമ്പ് ചെയ്യുന്നു, മാത്രമല്ല ഓക്സിജൻ എടുക്കുകയും ചെയ്യുന്നു. ഒരു കേന്ദ്ര ഹൃദയം പിന്നീട് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വിതരണം ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പക്ഷി ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? പെരിഗ്രിൻസ് ഫാൽക്കൺ. ഈ പക്ഷി ഏകദേശം 300 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് തൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും വേഗത്തിൽ പറക്കുന്ന പക്ഷികൾ ഉണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ സംശയിച്ചു പോകും. പൂച്ചകൾക്ക് അവരുടെ ചെവികൾ 180 ഡിഗ്രി വരെ തിരിക്കാൻ പറ്റും. ഇതിനു കാരണം അവരുടെ ചെവികളിലെ മസിൽസ് തന്നെയാണ്. ഏകദേശം 32 മസിലുകളാണ് അവരുടെ ഓരോ ചെവികളിലും ഉള്ളത്. പൂച്ചകൾക്ക് ശബ്ദത്തിൻ്റെ കൃത്യമായ ഉറവിടം തിരിച്ചറിയാനും അവരുടെ ചെവികൾ വേഗത്തിൽ ചലിപ്പിക്കാനും തിരിക്കാനുമുള്ള കഴിവ് നൽകുന്നു. മനുഷ്യൻ്റെ നഖങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന അതേ വസ്തു കൊണ്ട് തന്നെയാണ് ഒരു റൈനോസറിൻ്റെ കൊമ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. റൈനോയുടെ കൊമ്പ് കെരാറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ മുടികളുടെയും നഖങ്ങളുടെയും അടിസ്ഥാനമായ അതേ പ്രോട്ടീൻ തന്നെയാണ് അതും. ഗ്രിസ്ലി ബിയറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരുടെ ഒരു ബൈറ്റ് ഒരു ബൗളിംഗ് ബോൾ തകർക്കാൻ ശക്തമാണ്. അത്രയ്ക്ക് പവർഫുള്ളാണ് അവരുടെ ഒരു ബൈറ്റ്. 1200 PSI ആണ് ഈ കരടിയുടെ ഒരു ബൈറ്റിംഗ് ഫോഴ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് ബ്ലൂ വെയിൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതേ ജീവിയാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ മനുഷ്യരുടെ ചെവികൾക്ക് വെള്ളത്തിനടിയിലെ ശബ്ദം പൂർണ്ണമായും കേൾക്കാൻ കഴിയില്ല. എന്നാലും ഒരു ബ്ലൂ വെയിലിന് അത്രയും വലിയ ശബ്ദമുണ്ടാക്കാൻ കഴിയുമെന്ന് കണ്ടെത്തി. ഏകദേശം 188 ഡെസിബൽ, അതായത് ഒരു ജെറ്റ് എഞ്ചിനേക്കാൾ ഉച്ചത്തിലുള്ള ശബ്ദമാണ് അത്. മാൻഡിസ് ഷ്രിമ്പിൻ്റെ പഞ്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവർ ഒരു ശക്തമായ പഞ്ചിലൂടെ ഇരയെ കീഴ്പ്പെടുത്തുന്നു. ഈ പഞ്ചിൻ്റെ വേഗത എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. 1.22 കാലിബർ ബുള്ളറ്റിൻ്റെ എത്ര വേഗത്തിലാണ് അവരുടെ ഒരു പഞ്ച്. കണ്ണ് ചിമ്മുന്നതിലും വേഗത്തിലാണ് അത് നടക്കുന്നത്. ഈ ഒരു പഞ്ച് ഇരയുടെ ഷെല്ലുകൾ തകർക്കാനും ഒരു അക്വേറിയം ഗ്ലാസ് തകർക്കാനും പര്യാപ്തമാണ്. പോളാർ ബിയറിൻ്റെ നിറം ശരിക്കും നമ്മൾ കാണുന്ന വെള്ളയല്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? പോളാർ ബിയറുകളുടെ രോമങ്ങൾക്കുള്ളിലെ ശരീരം ശരിക്കും കറുപ്പ് നിറത്തിലാണ്.
അതുമാത്രമല്ല ഇവരുടെ രോമങ്ങൾ ശരിക്കും വെള്ള നിറമല്ല, അത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് വെളുത്തതായി മാത്രം കാണപ്പെടുന്നത്. കട്ടിയുള്ള രോമങ്ങൾക്കെല്ലാമുള്ളിൽ അവരുടെ ശരീരം ശരിക്കും കറുത്ത നിറത്തിലാണ്. ക്യാറ്റ് ഫാമിലിയിൽ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദം സിംഹത്തിൻ്റെയാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ ഈ ശബ്ദം എത്ര ദൂരം വരെ കേൾക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 5 മൈൽ, അതായത് 8 കിലോമീറ്റർ ദൂരം വരെ സിംഹത്തിൻ്റെ ഗർജനം കേൾക്കാൻ കഴിയും. ഏകദേശം 114 ഡെസിബൽ വരെയാണ് ഈ ശബ്ദം. സ്ലോത്തുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയി ചെയ്യുന്നവരാണ് ഇവർ. ഇവർ ഒരു നേരം കഴിക്കുന്ന ആഹാരം ദഹിക്കാൻ 2 ആഴ്ച സമയമെടുക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതായത് ഒരു ദിവസം ഒരു ഇല കഴിച്ചാൽ അത് ദഹിക്കാൻ 2 ആഴ്ച വേണ്ടി വരും. അവരുടെ വയറുകൾ പശുവിൻ്റെ വയറിന് സമാനമായ ഒന്നിലധികം അറകളുള്ളവയാണ്. ധാരാളം ബാക്ടീരിയകളുടെ ഒരു വീടാണ് അവരുടെ വയറ്. ഈ ബാക്ടീരിയകളാണ് ഇലകൾ സാവധാനം ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. ചിത്രശലഭത്തിന് അവരുടെ കാലുകൾ കൊണ്ട് രുചി അറിയാൻ സാധിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അവരുടെ കാലുകളിൽ ടേസ്റ്റ് സെൻസറുകളുണ്ട്. ഒരു ഇലയിൽ നിൽക്കുന്നതിലൂടെ അവയ്ക്ക് അത് ആസ്വദിക്കാൻ കഴിയും. കുതിരകൾക്ക് പലതരം ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഒന്നും രണ്ടുമല്ല, 17 വ്യത്യസ്തമായ മുഖഭാവങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അതിലൂടെ മറ്റു കുതിരകളോട് സംസാരിക്കാൻ സാധിക്കുന്നു. പ്രധാനമായും കണ്ണ്, തല, ചെവി ഇവയെല്ലാം ഉപയോഗിച്ചാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്.